ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വെച്ച് തുടക്കത്തിൽ നല്ല സൗഹൃദ ബന്ധം കാണിച്ചവരായിരുന്നു അർജുൻ ശ്യാമും ജാൻമണി ദാസും ഷോയിൽ വരുന്നതിന് മുൻപ് തന്നെ ഇവർ പരിചയക്കാരായിരുന്നു എന്നാൽ പിന്നീട് ഈ സൗഹൃദത്തിൽ ഉണ്ടാവുകയും ചെയ്തു ജാൻമണിയുടെ ശാപമാക്കുകളും മറ്റ് പ്രതികരണങ്ങളിലും അതിനൊപ്പം ചില സംഭവങ്ങൾക്കിടയിൽ ജാൻമണി ബോധം കെട്ടു വീണതിലുമെല്ലാം അർജുൻ സംശയം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായത് ഹൗസിൽ നിന്നും പുറത്തായതിനു പിന്നാലെ ജാൻമണി കടുത്ത ആരോപണമായിരുന്നു അർജുനെതിരെ ഉന്നയിച്ചത് അർജുൻ തന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നുവെന്ന് ജാൻമണി പറയുന്ന ഒരു ഓഡിയോയും സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് പ്രചരിച്ചു എന്നാൽ അർജുനെ പറ്റി ജാൻമണി പറയുന്നതിന്റെ ഒരു ഭാഗം മാത്രമാണ് പ്രചരിച്ചത് ഇതോടെ അർജുനെതിരെ വലിയ ഡിഗ്രേഡിംഗും നടന്നു എന്നാൽ ഷോ കഴിഞ്ഞ് ഇതുവരെയും ഈ വിവാദത്തോട് അർജുൻ പ്രതികരിച്ചിട്ടില്ല പക്ഷെ ജാൻമണിയുടെ ആരോപണത്തിന് പിന്നാലെ താൻ അവരെ ബന്ധപ്പെട്ടിരുന്നുവെന്ന് പറയുകയാണ് അർജുന്റെ സഹോദരി അശ്വിനി രാജീവ് മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിനോടാണ് അശ്വിനി പ്രതികരിച്ചത് ജാൻമണിയെ താൻ വിളിച്ചിരുന്നു െന്നും ഓഡിയോയുടെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് പുറത്ത് ഞങ്ങൾ നല്ല സൗഹൃദത്തിലായിരുന്നു പക്ഷേ ബിഗ് ബോസ് വീട്ടിലേക്ക് പോയപ്പോൾ അത് കണ്ടില്ല എന്നുമാണ് ജാൻമുണി പറഞ്ഞത് അതുകൊണ്ട് വെറുതെ പറഞ്ഞതാണെന്നും ജാൻമുണി പറഞ്ഞതായി അശ്വിനി പറയുന്നുണ്ട് പിന്നെ താനും കുടുംബവും അതിൽ വലിയ ശ്രദ്ധ കൊടുത്തില്ല എന്നും ഓരോരുത്തരും അവരവരുടെ ക്വാളിറ്റി കാണിക്കുന്നു മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യുമെന്നും അശ്വിനി ജാൻമിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് ഇല്ലാത്ത കാര്യം നമ്മൾക്ക് എത്രത്തോളം തെളിയിക്കാൻ പറ്റുമെന്നും അശ്വിനി ചോദിക്കുന്നു അവർ അവരുടെ ക്വാളിറ്റി കാണിച്ചു നമ്മൾ നമ്മളുടെ ക്വാളിറ്റിയും കാണിച്ചുവെന്നാണ് അശ്വിനിയുടെ വാക്കുകൾ സീസൺ സിക്സ് മത്സരാർത്ഥിയായ ജാസ്മിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിലും അശ്വിനി പ്രതികരിക്കുന്നുണ്ട് ജാസ്മിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ വിവരം ഭാഗമാണെന്നും ആ കുട്ടിയുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ജാസ്മിൻ കാണിക്കുന്നതിൽ തെറ്റില്ല എന്നും ജാസ്മിൻ ഒരു പാവമാണെന്നും അശ്വിനി പറയുന്നു ജാസ്മിനെ തനിക്ക് വ്യക്തിപരമായി അറിയാവുന്നത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്നും ഇതെല്ലാം ഒരു ഗെയിമാണ് അവർക്കപ്പോൾ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ അവർ ചെയ്യുക ആൾക്കാർ അതിനെ ഒരു ഗെയിമായി മാത്രം എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും അശ്വിനി പറയുന്നു ഗെയിമിന് വേണ്ടി ആരും എന്തും ചെയ്യും അവരുടെ ലക്ഷ്യം ആ കപ്പ് മാത്രമാണ് ജാസ്മിൻ ടോപ്പ് ത്രീ വരെ എത്തിയില്ലേയെന്നും ജാസ്മിന്റെ വിജയം തന്നെയാണതെന്നും നമുക്കാർക്കും മത്സരാർത്ഥികളെ വ്യക്തിപരമായി അറിയില്ല ഗെയിമിന്റെ പേരിൽ മാത്രമാണ് അവരെ എല്ലാവർക്കും അറിയുന്നത് പ്രായത്തിന്റെ എടുത്തുചാട്ടം മാത്രമേ ജാസ്മിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ആളുകൾ ഇതൊക്കെയും മറക്കുമെന്നും ജാസ്മിൻ ശരിക്കും മിടുക്കിയാണെന്നുമാണ് അശ്വിനി പറയുന്നത് മറ്റു മത്സരാർത്ഥികളെ പറ്റിയും അശ്വിനി സംസാരിക്കുന്നുണ്ട് ജാസ് തനിക്ക് നല്ല ത് ഈ ബന്ധമെല്ലാം ജീവിതാവസാനം വരെ കൊണ്ടുപോകാൻ താൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എല്ലാവരെയും വിളിക്കാറുണ്ടെന്നും സിജോയുമായി അർജുന ഷോയിൽ നല്ല ആത്മബന്ധമുണ്ടായിരുന്നുവെന്നും അശ്വിനി പറഞ്ഞു സിജോയുമായി അർജുന ഷോയിൽ നല്ല ആത്മബന്ധമുണ്ടായിരുന്നുവെന്നും അശ്വിനി പറയുന്നു അവർ തമ്മിലുള്ള സൗഹൃദം ഒന്നും പക്ഷേ പുറത്തു വന്നിട്ടില്ല പല കാര്യങ്ങളും ബിഗ് ബോസ് പുറത്തുവിടാത്തതുണ്ട് അർജുൻ ഇമോഷണലായ വ്യക്തിയാണ് അധികം ആരുമായും അടുക്കാറുമില്ല അടുത്താൽ തന്നെ അവരുമായി വലിയ ആത്മബന്ധം കാത്തുസൂക്ഷിക്കാറുണ്ടെന്നും അശ്വിനി സഹോദരനെ പറ്റി പറഞ്ഞു ഷോയ്ക്ക് ശേഷം ശ്രീധുവിനെ താൻ ബന്ധപ്പെട്ടിരുന്നുവെന്നും അശ്വിനി വ്യക്തമാക്കുന്നു ശ്രീധുവിന്റെ അമ്മയ്ക്കെതിരെ നടന്ന സൈബർ ആക്രമണങ്ങൾക്ക് ശേഷം ശ്രീധുവിന്റെ അമ്മയെയും താൻ വിളിച്ച് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഓക്കെ ആയിരുന്നുവെന്നും അശ്വിനി രാജീവ് തുറന്നു പറഞ്ഞു ഫാമിലി വീക്കിൽ ബിഗ് ബോസ് ഷോയിൽ എത്തിയതിനു ശേഷം വലിയ ജനപ്രിയ ഇത് ലഭിച്ചയാളാണ് ആളാണ് സീരിയൽ നടികൂടിയായ അശ്വിനി ഷോയ്ക്ക് ശേഷം തനിക്ക് പുതിയ അവസരങ്ങൾ ലഭിച്ച കാര്യവും അശ്വിനി തുറന്നു പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ